ഹലോ നമസ്കാരം. 2023 വർഷത്തിലെ നീറ്റ് പരീക്ഷയുടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. നമുക്കറിയാം, രാജ്യത്തുള്ള മുഴുവൻ MBBS സീറ്റിലേക്കും BDSൻ്റെ സീറ്റിലേക്കും അതുപോലെ തന്നെ ആയുഷ് കോഴ്സുകൾ BAMS, BUMS, BHMS ഒക്കെ തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകളിലേക്ക്, അതുപോലെ തന്നെ പല സെൻട്രൽ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള വിവിധ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക്, അതുപോലെ വെറ്റിനറിയുടെ ആ ഒരു സെൻട്രൽ ആ ഒരു കോഴ്സ് അതിൻ്റെ അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന, ഇപ്പോൾ പരീക്ഷ നടത്തുന്നില്ല, അതും നീറ്റ് പരീക്ഷയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിലേക്ക്, മെഡിക്കൽ അനുബന്ധപ്പെട്ട നിരവധി കോഴ്സുകളിലേക്ക്, പ്രത്യേകിച്ച് BSc നഴ്സിങ്ങിന് അതും പ്രീമിയം കോളേജിൽ ലഭിക്കാനായിട്ട്, അതേപോലെ തന്നെ ജിപ്മർ പോലുള്ള പല സ്ഥാപനങ്ങളുടെയും അലൈഡ് കോഴ്സുകളിലേക്ക് ലഭിക്കാനായിട്ട് നീറ്റ് പരീക്ഷ വളരെ വളരെ നിർബന്ധമാണ്. അപ്പോൾ രാജ്യത്ത് മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സ് പഠിക്കാനും ഈ ഒരു എൻട്രൻസ് സഹായകരമാവും. 100% സീറ്റുകൾ, അത് NRI ആയിക്കോട്ടെ, മറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് മെറിറ്റ് സീറ്റുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും എടുക്കുന്നത് നീറ്റ് പരീക്ഷ വഴിയാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് പരീക്ഷ വഴിയാണ്. അപ്പോൾ നമുക്കറിയാം, എയിംസ് അടക്കമുള്ള എല്ലാ കോളേജുകളിലേക്കും രാജ്യത്തുള്ള മുഴുവൻ സീറ്റിലേക്കും നീറ്റ് പരീക്ഷ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. 6 April വരെയാണ് അതിൻ്റെ ഇത് വരുന്നത്. 13 ലാംഗ്വേജ്, മലയാളം അടക്കം 13 ലാംഗ്വേജിൽ ഈ പരീക്ഷ നമുക്ക് എഴുതാൻ സാധിക്കും. നിരവധി സെൻറ്റേഴ്സ്, ഓരോ വർഷം സെൻറ്ററുകളുടെ എണ്ണം കൂട്ടു തന്നെയാണ് ചെയ്യാറ്. പ്രത്യേകിച്ച് വിദേശത്തും ഇപ്രാവശ്യം സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാം. ഗൂഗിളിനകത്ത് പോവുക, നീറ്റ് NTA അല്ലെങ്കിൽ NTA നീറ്റ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റിനകത്ത് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷന്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇതെല്ലാം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് 6 March മുതൽ 6 April 9 വരെയാണ് നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. ഓക്കെ, അത് 11:50 വരെ, അതായത് 6 April 11:50 വരെ നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ജനറൽ വിഭാഗത്തിന് 1700 രൂപയാണ് ഫീസ് വരുന്നത്. EWS OBC നോൺ ക്രീമിയിൽ ആണെങ്കിൽ 1600, SC ST PWD തേർഡ് ജെൻഡർ ഉണ്ടെങ്കിൽ അവർക്ക് 1000 രൂപയുമാണ് ഫീസ് വരുന്നത്. ഇതിന് പുറമേ നിങ്ങൾ വിദേശത്താണ് സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 9500 രൂപയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കറിയാം, ഇത് പെന്ന് ആൻഡ് പേപ്പർ മോഡിൽ നടക്കുന്ന, ഒരേ സമയത്ത് നടക്കുന്ന പരീക്ഷയാണ്. സിറ്റി എന്നാണെന്നും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അറിയിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെല്ലാം ഈവൻറ്റുകളാണ് അതിനകത്ത് വരിക എന്നുള്ളതെല്ലാം. അപ്പോൾ നമ്മുടെ കോളേജ് ഗുരു ഒന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് പോയിട്ട് നീറ്റ് പരീക്ഷ എപ്പോൾ തുടങ്ങും എന്ന് പറയുന്ന വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഈവൻറ്റിനെ പറ്റിയും ഏകദേശമായിട്ടുള്ള ഒരു ടൈമിനെ പറ്റിയിട്ട് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളത്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിവരങ്ങൾ, അതേപോലെ തന്നെ എക്സാമിനേഷൻ നമുക്കറിയാം 7 May നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 200 മിനിറ്റ് നടത്തുന്ന ഒരു പരീക്ഷയാണ്. 2:00 മുതൽ വൈകിട്ട് 5:20 വരെയാണ് നമ്മുടെ സമയം വരുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലായിരിക്കും നടത്തുക. വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സമയമായിരിക്കും വരിക. ഓക്കെ, ഇതിൻ്റെ വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും NTA.AC.IN എന്ന് പറയുന്ന ഈ സൈറ്റിനകത്തും, അതേപോലെ തന്നെ നീറ്റുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ NEET.NTA.NIC.IN എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റിനകത്ത് വരും. OBC NCL ഉള്ള ആളുകൾ, അതേപോലെ EWS എന്താണ് ആ ഒരു വിഭാഗം ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതുക. ഇനി സർട്ടിഫിക്കറ്റ് എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഫിഡവിറ്റ് എങ്കിലും സബ്മിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർ മാത്രമേ സെലക്ട് ചെയ്യാവൂ. EWS എന്ന് പറയുന്നത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന, അത് ലഭിക്കണമെങ്കിൽ ഇത് സെൻട്രൽ സ്ഥാപനങ്ങളുടെ ആവശ്യത്തിനായതുകൊണ്ട്, അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തഹസിൽദാർ ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട EWS ആണ് വേണ്ടത്. OBC NCL ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തഹസിൽദാർ ഓഫീസിൽ നിന്നുള്ളതാണ് വാങ്ങിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് പർപ്പസിന് വാങ്ങിച്ച EWSO അല്ലെങ്കിൽ നിങ്ങൾ OBC NCLO ഒരു കാരണവശാലും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. അത് സ്റ്റേറ്റ് പർപ്പസിന് മാത്രമാണ്, നിങ്ങൾ കീമിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടത്തേക്ക് സെൻട്രൽ EWSഉം സെൻട്രൽ NCL OBC സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം അതിനകത്ത് അതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇല്ലാത്തവർ വാങ്ങിക്കുക. അതുപോലെ സ്റ്റേറ്റിനാണെങ്കിലും നിങ്ങൾ വില്ലേജിൽ നിന്നും വാങ്ങിച്ചാൽ മതിയാകും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ടതെല്ലാം ഓൺലൈൻ പ്രോസസ്സാണ്. യാതൊരുവിധ പ്രോസസ്സും ഓഫ്ലൈനായിട്ടില്ല. നിങ്ങളൊന്നും തന്നെ അയച്ചു കൊടുക്കേണ്ടതില്ല. ഓക്കെ, എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.
നമ്മളതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള എല്ലാ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരാൾ ഒരു എന്താണ് സബ്മിഷൻ മാത്രം, ഒരു അപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ തന്നെ എന്താണ് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കുക. കാരണം ഇമെയിലിലേക്കും അതേപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് പല കാര്യത്തിനും ഇത് വേണ്ടതാണ്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള, നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറും അതേപോലെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതേപോലെ തന്നെ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഇമെയിലും മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അത് കൊടുക്കാൻ ശ്രമിക്കുക. പാരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെയോ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എസ് എം എസും ഇമെയിലും ഒക്കെ എപ്പോഴും വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഓൾ കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു അപ്ലോഡ് അഡ്രസ് പ്രൂഫ്. ഇപ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ അഡ്രസ് പ്രൂഫ്, ആധാർ കാർഡോ അല്ലെങ്കിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ തെളിയിക്കാനാണെങ്കിൽ അതെല്ലാം ചേർത്തൊരു ക്ലബ്ബ് ചെയ്തിട്ടോ ഒറ്റ ഫയലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇത് പറ്റുള്ള എല്ലാ വിവരങ്ങളും തരുന്നതായിരിക്കും. മാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പഠനത്തിനെ പോലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൗൺസിലിംഗ് നടപടികൾ. ഇതിൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങി ഇതിൻ്റെ അവസാനം വരെയുള്ള കൗൺസിലിങ്ങിൽ നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്. അപ്പോൾ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും പാകപ്പഴകൾ വന്നാൽ തന്നെ ആകെ മൊത്തം പ്രയാസമാകും. പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് ഓരോ കാര്യങ്ങളും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. നമ്മളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നോക്കി ചെയ്യുക. ഇനി പേഴ്സണൽ ഗൈഡൻസ് വേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കോളേജ് ഗുരു നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് ലഭിച്ചാൽ തന്നെയും ഒരു മെഡിക്കൽ പ്രവേശനത്തിന് MBBSനോ BDSനോ അല്ലെങ്കിൽ വെറ്റിനറിക്കോ മറ്റ് ആയുർവേദമോ തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകൾക്കൊക്കെ പ്രവേശനത്തിന് അർഹതയുണ്ട്. എഴുതുന്ന ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 1800,000 ചില്ലാനം ആളുകൾ അപേക്ഷിച്ചു. അതിനകത്ത് എഴുതി അതിൻ്റെ പകുതി ആളുകൾ മാത്രമാണ് ഈ പരീക്ഷയിൽ ക്വാളിഫൈഡ് ആവുക. അപ്പോൾ പകുതി ആളുകളിലേക്ക് ഒരാളായിട്ട് നിങ്ങൾ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രവേശനത്തിന് അർഹതയുണ്ട്. പക്ഷേ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഒരു വലിയ ഫീസൊക്കെ വന്നിരും, ഒരുപാട് മാർക്ക് കുറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും മികച്ച മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭിക്കും. അതാണ് ഈ ഒരു പരീക്ഷയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഏതാണ്ട് പകുതിയോളം സീറ്റിൽ 100,000 രൂപയോ അല്ലെങ്കിൽ ഒരു 25,000 രൂപയോ ഒക്കെ ഉള്ള ഫീ സ്ട്രക്ചറിലാണ് MBBS പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജിലേക്കും പഠിക്കാൻ അവസരമുണ്ട്. നമുക്കറിയാം 15% വരുന്ന സീറ്റുകൾ ഓൾ ഇന്ത്യയിൽ കിടക്കുന്ന മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ ഈ ഓൾ ഇന്ത്യ കോട്ട വഴി കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് കോളേജിലാണെങ്കിലും ഓൾ ഇന്ത്യ മെറിറ്റ് വഴി സീറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്ലിക്കേഷനെ ബന്ധപ്പെടുത്തിയാണ്. ഏറ്റവും കൃത്യമായിട്ട് തെറ്റുകൂടാതെ ഈ അപേക്ഷ കൊടുക്കുക. പ്രത്യേകം നിങ്ങൾക്ക് ലഭിക്കാത്ത റിസർവേഷൻ OBC NCയിൽ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ജനറൽ സെലക്ട് ചെയ്യുക. EWS നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ശരിയാക്കാവുന്നതാണ്. പക്ഷേ ആദ്യത്തെ ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ആ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യുക, ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് വേണമെങ്കിൽ തുടക്കം മുതൽ അവസാനം ഒരു സീറ്റ് ലഭിക്കുന്നു, അതിനുശേഷമുള്ള സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് കൃത്യമായ ഗൈഡൻസിനായിട്ട് തുടക്കം മുതൽ തന്നെ കോളേജ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതൊരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കൃത്യമായ ഒരു സർവീസ് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾ ആ വഴിയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കരിക്കാനായിട്ട് കോളേജ് ഗുരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. See you.